നമസ്കാരം മതവെറി പൂണ്ട അയ്യായിരത്തോളം വരുന്ന ജനക്കൂട്ടം അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ ചുട്ട് ചാമ്പലാക്കി പോലീസ് സ്റ്റേഷൻ മാത്രമല്ല പോലീസുകാരുടെ യൂണിഫോമും സ്റ്റേഷനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന മുപ്പത്തിരണ്ട് വാഹനങ്ങളും അടക്കമാണ് അവർ ആ പോലീസ് സ്റ്റേഷൻ ചുട്ട് ചാമ്പലാക്കിയത് അതിനുള്ള കാരണം എന്താണെന്നല്ലേ മതനിന്ദ ആരോപിച്ച് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആ പ്രതിയെ ഞങ്ങൾക്ക് വിട്ടുതരണം അയാൾക്കുള്ള ശിക്ഷ ഞങ്ങൾ തന്നെ നടപ്പിലാക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അയ്യായിരത്തോളം പേർ പോലീസ് സ്റ്റേഷൻ വളഞ്ഞതും ആ സ്റ്റേഷൻ ചുട്ട് ചാമ്പലാക്കിയതും മണിക്കൂറുകളോളമാണ് അവർ ആ സ്റ്റേഷൻ ഉപരോധിച്ചത് ആ മതവേറിയന്മാരെ ഭയന്ന് പോലീസുകാർ പ്രതിയെ മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു യഥാർത്ഥത്തിൽ കുറ്റാരോപിതനായ ആ പ്രതി മാനസിക നില തെറ്റിയ ഒരാളാണെന്നും സംസാരിക്കാൻ സാധിക്കാത്ത ഒരാളാണെന്നുമാണ് പോലീസ് തന്നെ പറയുന്നത് അത്തരമൊരു പ്രതിക്കെതിരെ ചാർത്തപ്പെട്ട കുറ്റം ഖുറാനെ അവഹേളിച്ചു എന്നതാണ് ഖുറാനെ അവഹേളിച്ചു എന്ന് ആരോപിച്ചാണ് അയ്യായിരത്തോളം വരുന്ന ജനക്കൂട്ടത്തിന് മതഭ്രാന്തന്മാർക്ക് ഹാലിളകിയതും പോലീസ് സ്റ്റേഷൻ തന്നെ ചുട്ട് ചാമ്പലാക്കിയതും ഈ സംഭവം നടന്നത് ഇന്ത്യയിലല്ല നമ്മുടെ അയൽ രാജ്യമായ എന്നും ഭാരതത്തിന്റെ കണ്ണിലെ കരടായ പാകിസ്ഥാനിലാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതൊക്കെ അവിടുത്തെ സ്ഥിരം സംഭവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് മതനിന്ദ എന്നങ്ങ് ആരോപിക്കും അത് പാകിസ്ഥാനിലെ മതഭ്രാന്തന്മാരെ ആകെ ഇളക്കിമറിക്കുകയും കുറ്റം ആരോപിച്ച പ്രതിയെ കൂട്ടം ചേർന്ന് കൊന്നുകളയുകയും ചെയ്യും ആർക്കെങ്കിലും ആരുടെങ്കിലും വ്യക്തി വൈരാഗ്യമുണ്ടെങ്കിൽ ഒരു മതനിന്ദ അങ്ങ് ആരോപിച്ചാൽ മാത്രം മതി ഇതാണ് ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകളും ആഗ്രഹിക്കുന്ന ഇസ്ലാമിക രാജ്യം നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് പാകിസ്ഥാൻ പ്രേമികളുണ്ട് ഭാരതത്തിന് വേണ്ടി തിളയ്ക്കാത്ത രക്തം പാകിസ്ഥാന് വേണ്ടി തെളിക്കുന്ന മതഭ്രാന്തന്മാർ പാകിസ്ഥാനിലെ മതനിന്ദ ആരോപണത്തിന്റെ മറ്റൊരു വെർഷനാണ് ഇപ്പോൾ ഇവിടെയും അത്തരം മതഭ്രാന്തന്മാർ നടപ്പിലാക്കുന്നത് ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്നു എന്ന് ഇവർ സ്ഥിരം കൂട്ടുന്ന മുറവിളി ഇപ്പോൾ നമ്മൾ എന്നും കേൾക്കാറുണ്ട് അത് ഹലാൽ വിഷയത്തിലായാലും മറ്റേത് വിഷയത്തിലായാലും ഇവർ പ്രതിരോധത്തിലാകുന്ന സാഹചര്യങ്ങളിൽ ഇസ്ലാം മതത്തെ അധിക്ഷേപിക്കുന്നു എന്നങ്ങ് വച്ചു നമ്മുടെ സമൂഹത്തിൽ വച്ചു വച്ചുപൊറപ്പിക്കാനാവാത്ത ചില മത നിയമങ്ങളും വർഗീയ പരാമർശങ്ങളും ചൂണ്ടിക്കാട്ടുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ സ്ഥിരം പ്രയോഗിക്കുന്ന ഒരു അടവു നയം ആയിക്കഴിഞ്ഞു ഈ മതനിന്ദ ആരോപണം അതിനെ പിന്താങ്ങിക്കൊണ്ട് കേസെടുത്ത് ജയിലിൽ അടയ്ക്കാൻ പോലും മടിയില്ലാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നത് പല വിഷയങ്ങളും നമുക്ക് കാട്ടിത്തന്നതാണ് ശ്രദ്ധേയമായ തുപ്പൽ വിവാദത്തിൽ പോലും മുഖ്യമന്ത്രി ഇസ്ലാമിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതും അതിനൊരു ഉദാഹരണം മാത്രമാണ് നമ്മുടെ നാടിനെ മറ്റൊരു പാകിസ്ഥാനാക്കി മാറ്റി മതഭ്രാന്തന്മാർ പൂണ്ട് വിളയാടുന്ന മറ്റൊരു തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റാനാണ് ഇവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾ പേടാപ്പാട് പെടുന്നത് കരുതിയിരുന്നില്ല എങ്കിൽ മറ്റൊരു പാകിസ്ഥാനായി മാറും നമ്മുടെ പുണ്യ ഭാരതം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്